ക്രൗണിൻ്റെ കെറ്റ കാറ്റഗറി ത്രീ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം കഥകളി വേഷങ്ങൾ എന്നുള്ളതാണ് വളരെ ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ പോലും അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ വളരെ ലളിതമായി തന്നെ അത് പഠിച്ചു പോകാം കഥകളിയിൽ പ്രധാനമാണ് അവയിലെ വേഷങ്ങൾ എന്ന് പറയുന്നത് കാരണം കഥകളിയിലെ കഥാപാത്രങ്ങളെ നാം മനസ്സിലാക്കുന്നത് ആ വേഷങ്ങളിലൂടെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ആ വേഷങ്ങളിലുള്ള പ്രത്യേകത വെച്ചിട്ടാണ് ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഏത് തരത്തിലുള്ളവയാണ് എന്ന് നാം തിരിച്ചറിയുന്നത് കഥകളിയിൽ പ്രധാനമായി ആറ് തരത്തിലുള്ള വേഷങ്ങളാണുള്ളത് കഥാപാത്രങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു വേഷം നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഓരോ വേഷത്തിൻ്റെയും ചമയങ്ങളും മുഖത്തെഴുത്തും എല്ലാം വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതയാണ് ഓരോ കഥാപാത്രങ്ങളെയും വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കത്തിവേഷം എന്താണെന്ന് നമുക്ക് നോക്കാം കത്തി രജോ ഗുണമുള്ള കഥാപാത്രങ്ങളാണ് കത്തിവേഷത്തിൽ വരിക അതായത് മിക്കവാറും അസുരന്മാരാണ് ഈ അസുര കഥാപാത്രങ്ങളാണ് കത്തി വേഷത്തിൽ ഉണ്ടാകാറുള്ളത് പിന്നെന്താണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ രാവണൻ കീചകൻ ദുര്യോധനൻ ദുശാസനൻ ഈ കഥാപാത്രങ്ങളൊക്കെയാണ് എന്ത് കത്തിവേഷത്തിൽ ഉൾക്കൊള്ളുന്നത് ഈ വേഷ പച്ചവേഷത്തിൻ്റെ സമാനമാണെങ്കിൽ കൂടി അവയെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറയുന്നത് മുഖത്തെ ചായന്തേപ്പിലാണ് ചായം തേപ്പ് മാത്രമാണ് പച്ചവേഷത്തിന് സമാനമായ ഇത് തന്നെയാണ് കത്തിവേഷക്കാർക്കും ഉള്ളത് മുഖത്തെ ചായന്തേപ്പാണ് അവരെ വ്യത്യസ്തരാക്കുന്നത് അപ്പോൾ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് രാവണൻ കീചകൻ ദുര്യോധനൻ ദുശാസനൻ അത് ഓർത്തിരിക്കുക അപ്പോൾ മിക്കവാറും ചോദ്യങ്ങളായി ചോദിക്കുക അപ്പോൾ ദുശാസനൻ എന്ന കഥാപാത്രം ഏത് കഥകളി വേഷവുമായി ബന്ധപ്പെട്ടതാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കപ്പോഴും ഉണ്ടാകാൻ സാധ്യത അപ്പോൾ അത്തരത്തിൽ വേണം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കാൻ ഇനി അടുത്തതായിട്ട് വരുന്നത് പച്ച പച്ചയിൽ വരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാർ നളൻ കർണൻ അഭിമന്യു തുടങ്ങിയവരാണ് ഈ ഈ കഥാപാത്രങ്ങളുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് സാത്വിക സ്വഭാവമായിരിക്കും അല്ലേ പിന്നെ മാത്രവുമല്ല വീരനായകന്മാരുമായിരിക്കും ഇവർ അപ്പം നമുക്കറിയാം ഈ കഥാപാത്രങ്ങൾ എടുത്താൽ തന്നെ ആ പോയിന്റ് നമുക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ സാത്വിക സ്വഭാവമുള്ളവരായിരിക്കും അതുപോലെ തന്നെ വീരനായകരും ആയിരിക്കും പിന്നെന്താണ് ഈ പേര് വരാൻ കാരണം എന്താണ് മുഖത്തെ ചുട്ടിക്കകത്ത് പച്ച മനയോല തേക്കുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത് പച്ച എന്ന പേര് വന്നത് എന്താണ് മുഖത്തെ ചുട്ടിക്കകത്തുള്ള ഭാഗത്ത് മുഴുവൻ പച്ച മനയോല തേക്കുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത് ഇനി മനയോല എന്ന് പറഞ്ഞാൽ എന്താണ് കഥകളിയിൽ ചുട്ടി കുത്തുമ്പോൾ ഉപയോഗിക്കുന്ന ചായമാണ് മനയോല എന്താണ് കഥകളിയിൽ ചുട്ടി കുത്തുമ്പോൾ ഉപയോഗിക്കുന്ന ചായമാണ് മനയോല അങ്ങനെയും വേണമെങ്കിൽ ചോദ്യം വരാവുന്നതാണ് അപ്പോൾ അത് കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കണം ഇനി അടുത്തത് താടി കൃത്രിമ താടി വെച്ച് കെട്ടുന്ന വേഷങ്ങളാണ് ഇതിൽ വരുന്നത് എന്താണ് കൃത്രിമ താടി വെച്ച് കെട്ടുന്ന വേഷങ്ങൾ അതാരൊക്കെയാണ് അത് പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് താടി വേഷങ്ങളാണ് മൂന്ന് തരത്തിലാണവയുള്ളത് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയും വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹനുമാൻ പോലുള്ള കഥാപാത്രങ്ങൾ വെള്ളത്താടിക്കാരും അതുപോലെ തന്നെ ബഗൻ ബാലി പോലുള്ളവർ ചുവന്ന താടിക്കാരുമാണ് വെള്ളത്താടിക്കാരൊക്കെയാണ് ഹനുമാൻ പോലുള്ള കഥാപാത്രങ്ങൾ വെള്ളത്താടിക്കാരും ഭഗൻ ബാലി പോലുള്ളവർ പോലുള്ളവരേതാണ് ചുവന്ന താടിക്കാരുമാണ് ഇനി ദുഷ്ട കഥാപാത്രങ്ങളാണെങ്കിലോ അത് കറുത്ത താടിക്കാരാണ് ദുഷ്ട കഥാപാത്രങ്ങളാണെങ്കിൽ അവ കറുത്ത താടിക്കാരാണ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അവയെ പ്രധാനമായും മൂന്ന് തരത്തിലാണ് വെള്ളത്താടി ചുവന്ന താടി കറുത്ത താടി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് കരി കരിവേഷക്കാർ തമോ ഗുണമുള്ളവരാണ് കരിവേഷ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മുഖം മുഴുവൻ എങ്ങനെയായിരിക്കും കറുപ്പായിരിക്കും മുഖം മുഴുവൻ കറുപ്പായിരിക്കും ഉദാഹരണമായി പറയുകയാണെങ്കിൽ എന്താണ് കാട്ടാള വേഷങ്ങൾ നമുക്ക് ഉദാഹരണമായി പറയാവുന്നതാണ് അതുപോലെ തന്നെ ശൂർപ്പണക പോലുള്ള പെൺകരിവേഷങ്ങളുണ്ട് എന്താണ് കാട്ടാള വേഷങ്ങൾ ഉദാഹരണമായി പറയാം പെൺകരിവേഷങ്ങളിൽ പറയുന്ന ഏതാണ് ശൂർപ്പണക പോലുള്ള പെൺകരിവേഷങ്ങളും ഉണ്ട് ഇവരുടെ വേഷങ്ങളിൽ പ്രത്യേകമായി എടുത്തു പറയുകയാണെങ്കിൽ സ്ഥലങ്ങളും കാതിൽ തോടയും ഒക്കെ ഉണ്ടാകാറുണ്ട് നമ്മളൊന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് മിനുക്കാണ് സ്ത്രീ കഥാപാത്രങ്ങളും മഹർഷി കഥാപാത്രങ്ങളുമാണ് മിനുക്ക് വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആരൊക്കെയാണ് സ്ത്രീ കഥാപാത്രങ്ങളും മഹർഷി കഥാപാത്രങ്ങളും മിനുക്ക് വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു മുഖത്തെ നിറം മിനുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്തുകൊണ്ടാണ് മുഖത്തെ നിറം മിനുക്കിയെടുക്കുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത് സ്ത്രീകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിൽ സ്ത്രീകൾ കണ്ണെഴുതുകയും ചുണ്ടു ചുവപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഏത് വേഷത്തിലാണ് മിനുക്ക് ഇനി അടുത്തത് പഴുപ്പ് പഴുപ്പിൽ വരുന്നത് ശിവൻ ബലരാമൻ ബ്രഹ്മാവ് തുടങ്ങിയ കഥാപാത്രങ്ങളാണ് പഴുപ്പ് വേഷക്കാരായിട്ട് പ്രത്യക്ഷപ്പെടാറുള്ളത് മിക്കവാറും ദേവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിരിക്കും മിക്കവാറും ദേവകളായിരിക്കും മഞ്ഞ മനയോലയാണ് പ്രധാനമായിട്ടും ഇവരുപയോഗിക്കുന്നത് ഇത് ഇതാണ് മഞ്ഞ മനയോല അപ്പോൾ വളരെ ലളിതമായ ക്ലാസ്സാണ് വളരെ ഓർത്തിരിക്കാൻ എളുപ്പമാണ് വളരെ ചെറിയ ചെറിയ പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഒരു മാർക്ക് കൃത്യമായി വാങ്ങിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കഥകളിയിൽ എന്താണ് ഒന്ന് ഓർക്കാം കഥകളിയിൽ പ്രധാനമായി ആറ് തരത്തിലുള്ള വേഷങ്ങളാണുള്ളത് എന്താണ് പച്ച കത്തി കരി താടി മിനുക്ക് പഴുപ്പ് ഇവയ്ക്ക് എന്താണ് കഥാപാത്രങ്ങളുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അതാണ് അധികവും എക്സാമിന് ചോദിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നന്നായി പഠിച്ച് എക്സാം എഴുതുക